ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ആസാം റൈഫിൾസിലെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന കാൻഡിഡേറ്റ്സിന് ഒരു വളരെ സന്തോഷകരമായ ഒരു വാർത്തയുമായിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. 2023 ആദ്യത്തെ റിക്രൂട്ട്മെൻറ്റ് 616 വേക്കൻസിക്ക് ആസാം റൈഫിൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റിക്രൂട്ട്മെൻറ്റിന് കേരളത്തിന് ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾക്ക് വേക്കൻസി കുറവാണ്. അതുകൊണ്ട് തന്നെ ധാരാളം കാൻഡിഡേറ്റ്സ് ആപ്ലിക്കേഷൻ അയച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്ന ടൈമിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വർഷം 2nd റിക്രൂട്ട്മെൻറ്റുകൾ ആസാം റൈഫിൾസ് നടത്തുമെന്ന്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷം 2nd റിക്രൂട്ട്മെൻറ്റ് കൂടെ ആസാം റൈഫിൾസ് നടത്തുന്നതായിരിക്കും. 1750 വേക്കൻസിയാണ് നിലവിൽ ഇപ്പോൾ തന്നെ, അതായത് ഇന്ന് വരെ 1750 വേക്കൻസിയാണ് ആസാം റൈഫിൾസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് മിക്കവാറും കഴിഞ്ഞ വർഷം റിക്രൂട്ട്മെൻറ്റ് നടന്ന ടൈം, അതായത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ടായിരിക്കും ഉണ്ടായിരിക്കാൻ സാധ്യത. അതായത് കൃത്യമായി പറഞ്ഞാൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ തന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ തുടങ്ങിയവയെല്ലാം തന്നെ സ്റ്റാർട്ടാവുന്നതായിരിക്കും. അല്ലാതെ കുറച്ചുകൂടെ നീണ്ടുപോയി കഴിഞ്ഞാലും 2023 റിക്രൂട്ട്മെൻറ്റ് ഉണ്ടാവും എന്ന് തന്നെയാണ് ആസാം റൈഫിളിൽ നിന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ പോസ്റ്റുകളെല്ലാം ക്ലർക്ക്, അതുപോലെ റേഡിയോ ഓപ്പറേറ്റർ, റേഡിയോ മെക്കാനിക്ക്, വെഹിക്കിൾ മെക്കാനിക്ക്, ഇലക്ട്രീഷ്യൻ, വെഹിക്കിൾ മെക്കാനിക്ക്, കുക്ക്, സഫായി, വാഷർമാൻ, അങ്ങനെ എല്ലാ പോസ്റ്റുകളും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ടോട്ടലി ഇതുവരെ നിലവിൽ 1750 വേക്കൻസിയാണ് ഉള്ളത്. അത് ഏകദേശം 2000 വേക്കൻസിയോട് അടുപ്പിച്ച് തന്നെ ആസാം റൈഫിൾ റിക്രൂട്ട്മെൻറ്റ് വിളിക്കുമെന്നാണ് അറിയാൻ സാധിച്ചുള്ളത്. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലൂടെ തിരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ്സ് 2024 ജനുവരി മാസങ്ങളിലായിട്ട് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നു ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് കാൻഡിഡേറ്റ്സ് വളരെയധികം ഇപ്പോൾ വന്ന റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നെഗറ്റീവ് ആയിട്ടുണ്ടായിരുന്നു. അതായത് വേക്കൻസീസ് 616 വേക്കൻസിയാണ് ഓൾ ഇന്ത്യ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം കാൻഡിഡേറ്റ്സ് ആപ്ലിക്കേഷൻ അയച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിന് എല്ലാവർക്കും തന്നെ വളരെ സന്തോഷപരമായൊരു വാർത്തയാണിത്. അതായത് 1750 വേക്കൻസി കുറയാതെ തന്നെ അടുത്ത ആസാം റൈഫിൾ റിക്രൂട്ട്മെൻറ്റ് 2023 എന്ന ഈ വർഷത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നതെല്ലാം ആസാം, മേഘാലയ, അതുപോലെ തന്നെ നാഗാലാൻഡ്, അങ്ങനത്തെ നോർത്ത് ഈസ്റ്റിലെ സംസ്ഥാനങ്ങൾ വെച്ചായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള കാൻഡിഡേറ്റ്സ് ആ ഒരു റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി ഇപ്പോഴേ തന്നെ പ്രിപ്പയർ ചെയ്യുക. ആദ്യം ഫിസിക്കൽ ട്ടസ്റ്റ്, അതിനുശേഷം ട്രേഡ് ടെസ്റ്റ്, അതിനുശേഷം എക്സാം. എക്സാമും പാസ്സാവുന്ന കാൻഡിഡേറ്റ്സിനാണ് മെഡിക്കൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതാണ് ഈ റിക്രൂട്ട്മെൻറ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഏകദേശം 1 മാസം അല്ലെങ്കിൽ 2 മാസം കൊണ്ട് തന്നെ റിക്രൂട്ട്മെൻറ്റ് പ്രൊസീജിയർ എല്ലാം തന്നെ ആസാം റൈഫിൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തവണ റിക്രൂട്ട്മെൻറ്റിന് പോകുന്ന കാൻഡിഡേറ്റ്സ്, അതായത് 616 വേക്കൻസിക്ക് വിളിച്ചിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിന് പോകുന്ന കാൻഡിഡേറ്റ്സിന് വേണ്ടി ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇത്തവണ പോകുന്ന കാൻഡിഡേറ്റ്സ് ഈ ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്യുക. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. അതോടൊപ്പം നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ വെച്ചാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്.